വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ മാത്സ് വർക്ക്ഷീറ്റ് നോക്കാം. നമ്മുടെ ആദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഈ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 64 ÷ 8, 64 × 8. അപ്പോൾ 64 ൽ നിന്നും 8 മൈനസ് ചെയ്താൽ ആദ്യം 56 കിട്ടും, പിന്നീട് 48, 40, 40, 40, 32, 24, 16, 8, 0. അങ്ങനെ ചെയ്തു പോകുമ്പോൾ എത്ര പ്രാവശ്യമാണ് മൈനസ് ചെയ്തത്? 8 പ്രാവശ്യം മൈനസ് ചെയ്തു. അപ്പോൾ 64 ÷ 8 അല്ലെങ്കിൽ 64 ഹരിക്കണം 8 എന്നതിൻ്റെ ആൻസർ എത്രയാണ്? 8 എന്ന് എഴുതാം കേട്ടോ. ഇനി അടുത്തതാണ് 36 ഹരിക്കണം 9, 36 ÷ 9. അപ്പോൾ 36 ൽ നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം 27 കിട്ടും, പിന്നീട് 18, പിന്നീട് 9, പിന്നീട് 0. അപ്പോൾ എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം ചെയ്തു അല്ലേ. അപ്പോൾ 4 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക, 4. ഇനി അടുത്തത് 49 ÷ 7, 49 ഹരിക്കണം 7. നമ്മളെന്ത് ചെയ്യണം? 49 ൽ നിന്നും 7 കുറച്ച് നോക്കണം അല്ലേ. ഓക്കെ, 49 ൽ നിന്നും 7 മൈനസ് ചെയ്താൽ 42, പിന്നീട് 35, 35, പിന്നീട് 28, 28, പിന്നീട് 21, 21, അത് കഴിഞ്ഞ് 14, പിന്നീട് 7, 0. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യമായി? 7 ടൈംസ് ആയിട്ടാ. അപ്പോൾ 7 എന്ന് ആൻസർ എഴുതി കൊടുക്കുക അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 50 ÷ 10, 50 ഹരിക്കണം 10, എത്രയാണ് വരിക? ആ ഓക്കെ, 50 ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 40, പിന്നീട് 30, പിന്നീട് 20, പിന്നീട് 10, പിന്നീട് 0 അല്ലേ. 40, 30, 20, 10 എന്നിങ്ങനെ കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയും അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും മൈനസ് ചെയ്യാൻ അറിയുമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ മൈനസ് ചെയ്തു? 5 പ്രാവശ്യം, 5 ടൈംസ്. അപ്പോൾ എന്താണ് ആൻസർ? ആ 5 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് 36 ÷ 6 ആണ്. അതെങ്ങനെയാണ്? 36 ൽ നിന്നും 6, 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 30, പിന്നീട് 24, ആ പിന്നീട് 18, പിന്നീട് 12, പിന്നീട് 6, 0. അപ്പോൾ എത്രയായി? ആ 6, 6 ടൈംസ് ആയി അല്ലേ. 6 എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 54 ÷ 9, എത്രയാണ്? 54 ÷ 9 ഹരിക്കണം 9. 54 ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? 9 മൈനസ് ചെയ്തോക്കാം അല്ലേ. 54 - 9 = 45 കിട്ടും, പിന്നെ ആ 36 = 36, 36 വരും, പിന്നീട് 27 വരും, പിന്നീട് 18, 18 വരും, പിന്നീട് 9 വരും, പിന്നീട് 0 വരും. അപ്പോൾ എത്ര തവണ നമുക്ക് കിട്ടിയല്ലേ? എത്ര തവണയാണ്? 6 ടൈംസ് ആണല്ലേ. 6 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് വരുന്നത് 48 ÷ 8, 48 ÷ 8, എത്രയാണ് വരിക? അപ്പോൾ നമുക്ക് 48 ൽ നിന്നും 8 മൈനസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളതിന് മുൻപൊന്നും ചെയ്തു അല്ലേ. 64 വെച്ചുള്ള അതിനകത്തും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 6 പ്രാവശ്യം നമ്മൾ കുറച്ചു അല്ലേ. അപ്പോൾ 6, 8 ആണ് 48, അല്ലെങ്കിൽ 48 ൽ നിന്ന് 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും എന്നെഴുതാം. ഇനി അടുത്തത് 28 ഹരിക്കണം 7, 28 ÷ 7 ആണ്. അപ്പോൾ 28 ൽ നിന്ന് 7 മൈനസ് ചെയ്ത് നോക്കൂ. 28 ൽ നിന്നും 7, 28 ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ 21, പിന്നീട് അതിൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 14, പിന്നീട് 7, പിന്നീട് 0. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 4 പ്രാവശ്യം എന്ന് കിട്ടി അല്ലേ. 4 എന്ന് കിട്ടി, അതാണ് ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 100 ÷ 10 ആണ്, 100 ഹരിക്കണം 10. അതെന്താണ്? അതിങ്ങനെ 100 ൽ നിന്നും 10 മൈനസ് ചെയ്തു, പിന്നെ 90 ൽ നിന്ന് 80 70 60 50 40 30 20 10 0. എത്ര പ്രാവശ്യം ചെയ്തു? 10 ടൈംസ്, 10 പ്രാവശ്യം മൈനസ് ചെയ്തു അല്ലേ. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? 10. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 110 ÷ 10. ഇതതുപോലെ തന്നെ മൈനസ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 0 വരെ എത്തും അല്ലേ. 100, 90, 80, 70, 60, 50, 40, 30, 20, 10, 0. എത്ര പ്രാവശ്യമായി? 11 പ്രാവശ്യം. അപ്പോൾ എത്രയാണ് ആൻസർ? 11 എന്നാണ് ആൻസർ വരിക. അപ്പോൾ എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അടുത്തത് എന്താണ്? ഈ ഒരു തന്നിട്ടുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. പസിൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം.
Adim Tanitilla de Uru circle on a pinid moon and under pinid Tara moonana, male and anum and a male and a pari dilipuanagi Tara nalanum, pinid adin mogulla moonanum, pinid adin mogulla randanum, pinid adin mogulla or anum. Pinid adatta the three and vira Tare, anjernum, marachotacale, first layer anjernum, pinadin mogul lighter nalanum, pinio adin mogul lighter. Moon and numberum. Pinida adinumagal lighted and numberum. Pinida adinumagal lighted or and numberum. Okay. Apidana first te in Adatanoka. Idilinoko first delay moon rows and another. Wish a column select columnal noco. One the render moon and ali, anju columnal verin and laditile. Pinida randamatil pitcher le, etrananali columnal and lade. Adatadilla moon columnal and ale, end and coronu. അപ്പോൾ ഇനി അടുത്തത് എത്ര വരും രണ്ട് കോളങ്ങൾ ഉള്ളത് അല്ലേ ആ അടുത്തത് രണ്ട് കോളങ്ങളും പിന്നെ എന്താണ് റോസ് അതിനകത്ത് ആ മൂന്ന് റോസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ളത് എത്രയാണ് വരിയ ഒരു കോളം വരും അതിനകത്ത് രണ്ട് റോസും വരും അല്ലേ അപ്പോൾ ഇതാണ് അടുത്ത പിക്ചർ എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കൂ ഒരു ട്രയാംഗിൾ ആണല്ലേ അതിനകത്ത് ഫസ്റ്റ് ഒരു ട്രയാംഗിൾ ആണ് പിന്നീട് അതിനകത്ത് ചെറിയ ഒരെണ്ണം വരുന്നുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് അടുത്തതില് മൂന്നെണ്ണം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഇനി ചെയ്യുക ഒരു ട്രയാംഗിൾ വരച്ചിട്ട് അതിനകത്ത് ഒരു വര ആദ്യം കൊടുക്കുക രണ്ട് വര വരച്ചത് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് മൂന്ന് വരകൾ വരച്ച് കൊടുക്കുക ആദ്യത്തേതിൽ നിന്നും ഒരു ത്രികോണം താഴേക്ക് വരക്കുക പിന്നീട് രണ്ടാമത്തേതിൽ നിന്നും രണ്ട് ത്രികോണം താഴേക്ക് വരക്കുക പിന്നെ മൂന്നാമത്തേതിൽ നിന്നും മൂന്നെണ്ണം താഴേക്ക് വരക്കുക ഓക്കെ ഇനി അടുത്തത് എങ്ങനെയായിരിക്കും അപ്പോൾ വരിക ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അടുത്തത് എത്ര എണ്ണം വരും നാലെണ്ണം ഉള്ളിൽ വരും അല്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം നാലെണ്ണം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ട്രയാംഗിളിൻ്റെ അകത്ത് വരച്ചു കൊടുക്കണം നാല് ലൈൻസ് വരച്ചു അതിനകത്തെ ഫസ്റ്റിലേതിൽ രണ്ടെണ്ണം അല്ല കേട്ടോ ഫസ്റ്റിലേതിൽ ഒരെണ്ണമാണ് വേണ്ടിയിരുന്നത് അത് ഞാൻ മിസ്റ്റേക്ക് പറ്റിയതാണ് പിന്നെ മാറ്റുന്നുണ്ട് കേട്ടോ ആദ്യത്തേതിൽ ഒരെണ്ണമല്ലേ താഴോട്ട് വരക്കേണ്ടത് ആ ഒരെണ്ണം താഴോട്ട് വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഒരെണ്ണം വരച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം വരച്ചു കൊടുക്കുക പിന്നീട് അത് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം വരച്ചു കൊടുക്കുക പിന്നീട് അത് കഴിഞ്ഞിട്ട് നാലെണ്ണം വരച്ചു കൊടുക്കുക ഓക്കെ ഇതായിരിക്കും അടുത്തതെന്ന് പറയുന്നത് ഇനി അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ട്രയാംഗിൾസ് ഒരുപാട് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ എത്ര ട്രയാംഗിൾസ് ഉണ്ട് ഫസ്റ്റിൽത്തേതിൽ 16 ഉണ്ട് രണ്ടാമത്തേതിൽ 8 ഉള്ളത് അപ്പോൾ എത്രയാണ് പിന്നീട് 4 അപ്പോൾ അതായത് 16 പകുതി 8 8 പകുതി 4 അപ്പോൾ 4 പകുതി 2 2 പകുതി 1 ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ കടകഥ നോക്കാം അടിപാറ നടുവടി തലക്കാട് ഇത് വരുന്ന ഇതെന്താണ് ഒരു സസ്യമാണെന്ന് ഞാൻ ക്ലൂ തരാം ഒരു സസ്യമാണ് അടിപാറ നടുവടി തലക്കാട് അപ്പോൾ അറിയാവുന്ന എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ